നമ്മൾ രണ്ട് ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അലുമിനിയത്തിൽ 3105, 5052 എന്ന് പറയുന്ന ഗ്രേഡാണ്. തുരുമ്പെടുക്കാത്ത റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് അലുമിനിയം റൂഫിംഗ് ഷീറ്റ് ആണ്. സി ഫിനിഷ്, പിന്നെ മാറ്റ് ഫിനിഷ്, പിന്നെ മെറ്റാലിക് ഫിനിഷ്. വാറണ്ടി കളറിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ വേണം. രണ്ട്, ഇത് ഒരിക്കലും തുരുമ്പെടുക്കില്ല. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ നോവ ടൈൽ എന്ന് പറഞ്ഞ. അത് എത്രമാത്രം കീപ്പ് ചെയ്യേണ്ടതുണ്ട്? ഇത് ലൈറ്റ് വെയ്റ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ റൂഫിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വീഡിയോസ്, ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത സജഷൻ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അലുമിനിയം, അതായത് അലുമിനിയം റൂഫിങ്. പൊതുവേ നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഓട് ചെയ്യാറുണ്ട്, അതിൽ നാടനോട്, സെറാമിക്കോട്, അതുപോലെ ഷീറ്റുകൾ, ടിൻ ഷീറ്റുകൾ, അലുമിനിയം ഷീറ്റുകൾ. അങ്ങനെ അലുമിനിയം ഷീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റൂഫിങ്ങിനെ കുറിച്ചാണ്, റൂഫിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട അലുമിനിയം റൂഫിങ്ങിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒറാലിയത്തിൻ്റെ ഓഫീസിലാണ്. ഒറാലിയം റൂഫിംഗ് ഷീറ്റുകൾ നിങ്ങളൊരു പക്ഷേ കേട്ടിരിക്കും, അവരുടെ ഓഫീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ജയശങ്കർ, ഹോമൻ കമേഴ്ഷ്യൽ, ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ജിതേഷിയാണ്. നമസ്കാരം. നമസ്കാരം. അതായത് നമ്മുടെ ഒറാലിയത്തിൻ്റെ സെയിൽസ് ഹെഡാണ്. സെയിൽസ് ഹെഡാണ്. ഇതിനകത്തെ നമ്മൾ സാധാരണ അലൂമിനിയം യൂസ് ചെയ്യുമ്പോഴത്തേക്കും പലർക്കും തെറ്റിപ്പോകുന്ന രണ്ട് ടേംസ് പറയാം. ഒന്ന്, ഷീറ്റുകൾ എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ മെറ്റീരിയൽ വരുന്നു എന്നൊരു എനിക്കൊന്ന് പലർക്കും അറിയില്ല. ഓക്കെ, ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നവർ നമുക്കും ഷീറ്റല്ല ഒന്നാണ്. ആസ്പോർട്ടിക് ഷീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വന്ന ടിൻ ഷീറ്റ്സ് ആണ്. അതിനിടയ്ക്ക് അലൂമിനിയം വന്നു, അല്ലെങ്കിൽ അലൂമിനിയം ആദ്യം വന്നു അതിനുശേഷം ടിൻ ഷീറ്റ് വന്നു എന്ന് വിചാരിക്കാം. ഇതിൽ ഏത് അലൂമിനിയം ഏതാണ് ടിൻ ഷീറ്റ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അറിയത്തില്ല. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? നമ്മൾ ഒറാലിയം ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2009. ഓക്കെ, 2009 തൊട്ട് ഇപ്പോൾ 2022 വരെ എത്തി നിൽക്കുന്നു നമ്മളുടെ പ്രയാണം. ഓക്കെ, അതെ. നമ്മൾ കേരളത്തിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഷീറ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് GI പിന്നെ അലുമിനിയം, ഇത് രണ്ടും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന റൂഫിംഗ് ഷീറ്റുകൾ. മെറ്റൽ ഷീറ്റാണ് ഞാൻ പറയുന്നത്. പിന്നെ പോളികാർബണേറ്റ്, പിന്നെ സിമെൻറ്റ് ഷീറ്റ്സ്, അങ്ങനെ അത് വേറെ ഷീറ്റുകളുണ്ട്, ഒത്തിരി അവൈലബിൾ. പക്ഷേ അത് മെറ്റലല്ല. മെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് GI പിന്നെ GL പിന്നെ അലുമിനിയം. ഈ മൂന്ന് ടൈപ്പാണ്. GI എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗാൽവനൈസ്ഡ് അയൺ. GL എന്ന് പറഞ്ഞാൽ? GI എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് അയണം. GL എന്ന് പറഞ്ഞത് ഗാൽവലിയം ആണ്. അതിൻ്റെ പ്രോസസ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ രണ്ടും രണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ബേസ് രണ്ടും ഇരുമ്പാണ്. അതെ, GI എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ. അപ്പോൾ അതിൽ സിങ്കിൻ്റെ ഒരു കോട്ടിംഗ് ബേസ് മെറ്റലിൽ കൊടുക്കുന്നതാണ് GI. ഗാൽവലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഈ സിങ്കിന് പുറമെ ഒരു അലുമിനിയം കൂടെ മിക്സ് ചെയ്തിട്ട്, അലുമിനിയം സിങ്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരു കോട്ടിംഗ് കൊടുക്കും. അതാണ് ഈ ഗാൽവലം എന്ന് പറയുന്ന പ്രൊസീജിയർ. ബേസ് മെറ്റൽ ഇരുമ്പായതുകൊണ്ട് അതിനെ തുരുമ്പെടുക്കാതിരിക്കാനുള്ള ഒരു കോട്ടിംഗ് ആണ് ഈ സിങ്കും അല്ലെങ്കിൽ അലൂസിങ്ക് എന്ന് പറഞ്ഞ ഒരു കോട്ടിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോട്ടിംഗ് അത് 70 GSM, 30 GSM, 150 GSM എന്നൊക്കെ സാധാരണ ആളുകൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ 70 GSM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ A4 നമ്മുടെ പ്രിന്റിംഗ് പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൻ്റെ തിക്നെസ്, ആ തിക്നെസ് ആണ് 70 GSM. അതിന് നമ്മൾ രണ്ടായി ഭാഗിച്ചാൽ കാണുന്ന ആ ഒരു തിക്നെസ് കോട്ടിംഗ് ആണ് ഈ GI ഷീറ്റിൽ. അവർ മുകളിലും താഴെയായിട്ട് അവരത് കോട്ട് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ ഒരു റൂഫിംഗ് ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു സ്ക്രൂ ചെയ്യേണ്ടതായിട്ട് വരാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ബേസ് മെറ്റൽ എക്സ്പോസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓക്സിജൻ ആയിട്ടാണെങ്കിലും ഇത് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ അവിടെ നാച്ചുറലി ഇരുമ്പിന് വരുന്നൊരു പ്രോസസ്സാണ് റസ്റ്റിങ് തുരുമ്പെടുക്കുക. കൊറോഷൻ എന്ന് പറയുന്നത്, കൊറോഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പ്. അതെ, അപ്പോൾ അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഇരുമ്പായാൽ അത് ഇരുമ്പിക്കും എന്നുള്ളത് 100%. അപ്പോൾ എന്താണോ അവർ ഇത് തുരുമ്പെടുക്കാതിരിക്കാനായിട്ട് കോട്ട് ചെയ്യുന്ന ആ ഒരു അലുമിനിയത്തിൻ്റെ കോട്ടിങ് അതാണ് അലുമിനിയം വെച്ചിട്ടുള്ള റൂഫിംഗ് ഷീറ്റാണ്. അത് ഇതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരിക്കലും തുരുമ്പെടുക്കരുത്തില്ല. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഇതായിട്ടുള്ള പ്രൊഡക്റ്റാണ് അല്ലേ? അതെ. ഇപ്പം നമുക്ക് രണ്ട് ടൈൽ പ്രൊഫൈൽസാണ് ഒറാലിയത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. ശരി, ഗ്രാൻഡ് ടൈൽ എന്ന് പറയും, പിന്നെ നോവ ടൈൽ എന്ന് പറയും. ഓ, അപ്പോൾ അതിൽ ഗ്രാൻഡ് ടൈലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ കാണുന്നത്. അതെ, റാപ്സോഡിയൽ ടൈൽ പ്രൊഫൈൽസ്, ഇത് രണ്ടാണ് നോർമൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഫൈൽസ് വരുന്നത്. ആ,
അതിൽ നമുക്ക് ഇപ്പോൾ ക്ലേ ടൈലിൽ പല മോഡൽ വരുന്നുണ്ട്. അപ്പോൾ വലിയ ക്ലേ, നമ്മുടെ നോർമൽ പണ്ട് നാടൻ ഓടിൻ്റെ സ്റ്റൈല്, പിന്നെ ചൈനീസ് ഓട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ രണ്ട് ഡിസൈനിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് പണ്ട് ഒരു ലാർജർ ടൈൽ മോഡലുള്ള പ്രൊഫൈൽ ആയതുകൊണ്ടാണ് നമ്മളിത് ഇതിന് ഗ്രാൻഡ് ടൈൽ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. നമുക്കിനി ചൈനീസ് ഓട് പോലെ ചെറിയ ടൈൽ വരുന്നതിന് നമ്മൾ നോവ ടൈൽ എന്ന് പേരിട്ടുണ്ട്. അതും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇതിന് ഞാൻ ചോദിച്ചോടെ, ഇപ്പോൾ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ അലൂമിനിയത്തിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാന സംഗതി, ജി എ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ചൂട് രണ്ടിലും ഡിഫറൻ്റ് ആണ് അല്ലേ? അത് അതിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞുതരാമോ? ഇല്ലേ, നമുക്കിപ്പോൾ അലുമിനിയം ജി എയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന മൂന്ന് ഗുണങ്ങളാണ് നമ്മൾ അലുമിനിയത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അതിലെ ഒന്നാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും തുരുമ്പിക്കില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? 100% നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് ഒരിക്കലും തുരുമ്പെടുക്കാത്ത റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് അലുമിനിയം റൂഫിംഗ് ഷീറ്റ് ആണ്. ഈ ഒന്ന് പലരും പറഞ്ഞാൽ ആ സാധനം വിശ്വസിക്കത്തില്ല. തുരുമ്പെടുക്കാത്ത, അതായത് തുരുമ്പെടുക്കും തന്നെയാണ് എല്ലാവരുടെയും ചെയ്യുന്നത്. റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾക്ക് മുന്നിലുള്ളത് ജി എ ആണ് വരുന്നത്. അപ്പോൾ അത് അതാണ് നമ്മൾ അലുമിനിയത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തുരുമ്പെടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ടൈം വാറണ്ടി ഒറാലിയം കൊടുക്കുന്നത്. ഇതിന് ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത്. ലൈഫ് ടൈം വാറണ്ടിയുള്ള ഷീറ്റ് ആണ്. ഇനി അടുത്തൊരു അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് പറയുന്നത് നമ്മൾ ചൂട് എന്നുള്ളതാണ്. ചൂടുണ്ടാവില്ല എന്നുള്ളത്, കാരണം അലുമിനിയത്തിന് ഈ റിഫ്ലക്റ്റിവിറ്റി കണ്ടക്ടിവിറ്റി കൂടുതലായിട്ടും അലുമിനിയത്തിന് ഉള്ളൊരു ഇൻഹെറിറ്റൻ്റ് ആയിട്ടുള്ളൊരു കഴിവാണ്. ഓക്കെ, അപ്പോൾ ചൂട് ഒരിക്കലും അലുമിനിയം വലിച്ച് വയ്ക്കില്ല, താഴേക്ക് വിടത്തില്ല, താഴേക്ക് വിടില്ല. അത് മാത്രമല്ല ചൂട് ഒരിക്കലും ഹോൾഡ് ചെയ്ത് വെക്കില്ല അലുമിനിയം. അപ്പോൾ ജി എ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് ഞാൻ പറഞ്ഞല്ലോ ഇരുമ്പായതുകൊണ്ട് തന്നെ അത് ചൂട് പിടിച്ച് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഇരുമ്പിലുള്ളതുകൊണ്ട് അത് ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ആയാലും കൂടെ ആ റൂഫിംഗ് ഷീറ്റിൻ്റെ ചൂട് രാത്രി വരയ്ക്കും അത് അങ്ങനെ തങ്ങി നിൽക്കും, ആ താഴത്തേക്ക് വിടുകയും ചെയ്യും. വിടുകയും ചെയ്യും. ഓക്കെ, നമ്മൾ അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ വെയിൽ എപ്പോൾ താഴ്ന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ചൂട് വിട്ടുകളയും. പെയിൻ ഫിനിഷാണ് ഒറാലിയത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് മൂന്ന് തരം ഫിനിഷിലാണ് ഒറാലിയം അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നോർമൽ ഗ്ലോസി ഫിനിഷ്, പിന്നെ മാറ്റ് ഫിനിഷ്, പിന്നെ മെറ്റാലിക് ഫിനിഷ്. ഈ മൂന്ന് സീരീസ് ആക്ച്വലി നമ്മളിതിനെ ഒരു സീരീസ് ആയിട്ടാണ് നമ്മളിതിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ബേസ് തുടങ്ങുന്നതാണ് ഈ നമുക്ക് അതിൻ്റെ പെയിൻറ് ടെക്നോളജി തന്നെ നമുക്ക് രണ്ട് ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എസ് ഡി പി എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂറബിൾ പോളിസ്റ്റർ എന്ന് പറയുന്നത്, പിന്നെ പി വി ഡി എം പോളി വിനൈൽഡൈൻ ഫ്ലോറൈഡ് ഡ്യൂറോ ഫ്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഇന്ത്യയിൽ അലുമിനിയത്തിൽ ഒറാലിയത്തിൽ മാത്രം ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് കളറിൻ്റെ വാറണ്ടി, പെയിൻറ്റ് വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റൂഫിംഗ് ഷീറ്റിൽ പെയിൻറ്റ് വാറണ്ടി കൊടുക്കുന്ന ഏക ബ്രാൻഡ് ഒറാലിയാണ്. വാറണ്ടി എത്ര വർഷത്തെ കൊടുക്കുന്നുണ്ട്? നമുക്ക് രണ്ട്, ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരം ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എസ് ഡി പി ടെക്നോളജിയിൽ നമ്മൾ 7 വർഷം വരെയും, ഓക്കെ, നമ്മൾ പി വി ഡി എഫിൽ നമ്മൾ അപ് ടു 15 ഇയേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട്. കളർ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ഇയർ പറയുന്നു, പക്ഷേ അതിൻ്റെ അർത്ഥം ഇതല്ല, അതിന് കഴിഞ്ഞാൽ അത് ഫെയ്ഡായി പോകും. അത് നമ്മൾ, പക്ഷേ നമുക്കൊരു ഏതൊരു കമ്പനിയും നമ്മളൊരു ഒരു ഒരു വാറണ്ടി പീരീഡ് പറയുമ്പോൾ നമ്മൾ നമ്മൾ കൊടുക്കുന്ന വാറണ്ടി ഇതാണ് നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്ന സെറാമിക് ഓടിലൊക്കെ അങ്ങനെ ചില കമ്പനികൾ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പൊതുവെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിലോട്ട് വരുമ്പോഴത്തേക്കും വാറണ്ടി കളറിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെയാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി, ഇപ്പം നമ്മൾ കളറിൻ്റെ അല്ലെങ്കിൽ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ നമ്മൾ പറയുമ്പോൾ നാച്ചുറലി ഒരു 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 ഈവൻ ഫെയ്ഡിംഗ് ഉണ്ട്, പിന്നെ ഉണ്ടാവും. അതല്ലാതെ മെയിൻലി നമ്മൾ റൂഫിംഗ് ഷീറ്റിൽ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് പീൽ ഓഫ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. പീൽ ഓഫ് ആയി പോവുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മളൊരു 10-20 ഷീറ്റ് ഇടുമ്പോൾ ഒരു 10 ഷീറ്റിന് ഒരു കളറും വേറെ 10 ഷീറ്റ് വ്യത്യാസം വരുന്നത്. അതിനെല്ലാം നമ്മൾ ഈ പറയുന്ന വാറണ്ടി പീരീഡിൽ നമ്മൾ കവർ ചെയ്യും. അതുണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് നമ്മൾ, അതും റൈറ്റിങ്ങിലാട്ടോ കൊടുക്കുന്നത്. ലെറ്റർ ആയിട്ടാ? അതെ അതെ. ഓക്കെ, ഇനി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ഒരു പ്രോഡക്റ്റ് ഒരു പ്രത്യേകമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു, നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിലുള്ള ബെൻഡുണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ബെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന പോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ടെക്നോളജി നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും മറ്റു പല പ്രൊഡക്റ്റുകളിൽ നമുക്ക് ഈ കട്ടായി, അതായത് അവിടെയൊക്കെ തുരുമ്പ് വരുന്നതായിട്ടും ചെറിയ ഇത് സ്ക്രാച്ച് വരുന്നതായിട്ടും അവിടെ വിണ്ട് പോകുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്കിതിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ, അതിന് എന്തെങ്കിലും അതുകൂടെ ഒന്ന് പറഞ്ഞു. ഞാൻ മുന്നേ നമ്മൾ അലുമിനിയത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു നിർത്തിയ സമയത്ത് നമ്മൾ രണ്ട് പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്ന് ഇതിൻ്റെ ചൂടിൻ്റെ കാര്യം പറഞ്ഞില്ല. അതെ. രണ്ട്, ഇത് ഒരിക്കലും തുരുമ്പെടുക്കില്ല. അതെ. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയത്തിന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാച്ചുറലി ലൈറ്റ് വെയിറ്റ് ആണ് അലുമിനിയം. അതെ അതെ, ഇതിന് തീരെ വെയിറ്റ് ഇല്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റൽ ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾക്ക് പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന
നമ്മൾ മെഷീനിൽ കൂടെയാണ് ഇത് ആക്ച്വലി ഇത് ഒരു കോയിൽ ഫോമിലാണ് ഇത് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളതിനെ പ്രൊഫൈലിൽ കൂടെ കടത്തി വിട്ടിട്ട് ഇത് ഈ ഷേപ്പിൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അലുമിനിയത്തിന് നാച്ചുറലി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ നമ്മളെ മെഷീനിൽ കൂടെ ഉണ്ടാകുന്ന ഈ ബെൻഡും ഈ പഞ്ചും എല്ലാം പെർഫെക്റ്റ്ലി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അലുമിനിയം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിന് അലോങ്ങേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0.50 mm തിക്നെസ്സിലാണ് നമ്മൾ റൂഫിംഗ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈൽ പ്രൊഫൈലിൽ. അപ്പോൾ ഈ പലപ്പോഴും നമ്മളിവിടെ ബെൻഡ് ചെയ്യുന്ന ഈ പോയിന്റുകളിലെല്ലാം ഈ അലോങ്ങേഷൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തിക്നെസ്സിന് കുറച്ച് സംഭവിക്കാം. അപ്പോൾ ജിഎയിലും ഇതുപോലത്തെ പ്രൊഫൈൽസ് അവൈലബിൾ ആണെങ്കിലും ഈ പറയുന്ന അലോങ്ങേഷൻ്റെ ഒരു പ്രോബ്ലം അവിടെ വരുന്നതുകൊണ്ട് നാച്ചുറലി അവിടെ ഈ നമ്മൾ മുന്നേ പറഞ്ഞ ഈ കോട്ടിംഗ് ഉണ്ടല്ലോ ജി എ അല്ലെങ്കിൽ ജി എൽ എന്ന് പറയുന്ന കോട്ടിംഗ് എല്ലാം അവിടെ നിന്ന് പോയിട്ട് അവിടെ തിരുമ്പെടുത്ത് ഹോൾ വരാനുള്ള സാധ്യതകളുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ചോദിച്ചത്. അപ്പോൾ അലുമിനിയം ആകുമ്പോൾ ആ സാധ്യതകൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. കാരണം ഇത് എത്ര കഴിഞ്ഞാലും ഇത് 100% അലുമിനിയം ആയതുകൊണ്ട് ഇതിന് ഒരു തുരുമ്പോ അല്ലെങ്കിൽ വേറൊരു ഡാമേജോ അതിൽ സംഭവിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ തന്നെ പല കളേഴ്സ്, എത്ര ഡിസൈൻസ് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക്? ശരിക്കും പറഞ്ഞാൽ ഒരു 80+ ഓപ്ഷൻസിൽ നമുക്ക് ഒറാലിയം അവൈലബിൾ ആണ്. ഓ, അതായത് പല കളേഴ്സിൽ പല ഡിസൈൻസിൽ പല ഷേപ്സിൽ നമുക്ക് ഒറാലിയം അവൈലബിൾ ആണ്. സൈസ് വരുമ്പോൾ? അതെ, സൈസ് വരുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈൽ പ്രൊഫൈൽസ് ആണെങ്കിൽ അപ് ടു 18 feet ആയിരിക്കും. ട്രാബ്സോഡിയൽ എന്ന് പറയുന്ന നമ്മുടെ നോർമൽ ഒരു കമേർഷ്യൽ പ്രൊഫൈലുണ്ട്, ഓക്കെ, അത് നമ്മൾ അപ് ടു 24 വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നല്ലാതെ നമുക്ക് അൺസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ലെങ്ത് എന്ന് പറഞ്ഞ ഓർഡേഴ്സും നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ഫാബ്രിക്കേറ്ററോ അല്ലെങ്കിൽ എഞ്ചിനീയറോ പറയുന്ന അളവിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ ഒറാലിയത്തിനുണ്ട്. യെസ്, മാനുഫാക്ചർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ അതിനെ സ്വിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഒരു കസ്റ്റമർ പ്രൈസ്, ഡീലർ പോയിന്റിൽ നിന്ന് വരുന്ന ഒരു കസ്റ്റമർ പ്രൈസ് ഏകദേശ റേസ് എനിക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാം. നമുക്ക് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് പല പ്രൊഫൈൽസും പല ടെക്നോളജീസും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ പ്രൈസിങ് ആണ്. കാരണം ഏത് പ്രൊഡക്റ്റാണോ ഒരു കസ്റ്റമർ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസിങ് മാറിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബേസ് പ്രൈസ് എന്ന് ട്രാബ്സോഡി എന്ന് പറഞ്ഞാൽ ഒരു 60 രൂപ തൊട്ടും, ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 85 രൂപ തൊട്ടും നമുക്ക് അവൈലബിൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, നമ്മൾ ജി ഐ ഷീറ്റുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുക, ജി ഐ ഷീറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്കിതൊരു വലിയ ഒരു റേറ്റാണെന്ന് തോന്നും. പക്ഷേ അതിനുമായിട്ട് കമ്പയർ ചെയ്ത് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ അജഗജാന്തരമാണ്. ഇതിന് ഒരു ചിലവ് എന്നുള്ളതിലുപരി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞിങ്ങനെ കാണേണ്ടത്. യെസ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു 15-20 രൂപ വ്യത്യാസത്തിൽ നമ്മളിപ്പോൾ നമുക്ക് ചിലവായ തോന്നാമെങ്കിലും സാധാരണ ജി ഐ റൂഫിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 7-8 വർഷം ഒക്കെ കഴിയുമ്പോഴേക്കും അത് തുരുമ്പ് പിടിച്ച് അത് നശിച്ചു പോകും. നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലൈഫ് ടൈം പോകാറുണ്ട്. അപ്പോൾ 20-30 വർഷത്തിന് ശേഷമാണെങ്കിലും അലുമിനിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹയർ റീസെയിൽ വാല്യൂ ആണ്. റീസെയിൽ വാല്യൂ ആണ്. കാരണം നമ്മൾ ഒരു 60% മിനിമം റീസെയിൽ വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. ഇത് ഇതെന്താണെന്നോട് പറഞ്ഞാട്ടെ, ഇത് നോർമൽ കാണുന്ന ഇൻഡസ്ട്രിയൽ കമേർഷ്യൽ മോഡലാണ്. ഇതിന് ട്രാബ്സോഡിയൽ പ്രൊഫൈൽ, ട്രാബ്സോഡ് എന്ന് പറയും. ഓക്കെ, ട്രഫോർഡ് പ്രൊഫൈൽസ് നോർമലി പറയുന്നത്. ഇത് നമ്മൾക്ക് ഒറാലിയം സ്ട്രോങ് എന്ന് പറയുന്ന പ്രൊഫൈലാണിത്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ് ടു 24 feet വരെ കൊടുക്കാം. കോമൺലി നമ്മുടെ യൂസേജിൽ വരുന്ന ഇതാണ്. പക്ഷേ റെസിഡൻഷ്യലല്ല, കമേഴ്ഷ്യൽ പർപ്പസിനാണ് പോകുന്നത് അല്ലേ. സൈസും ഒക്കെ ഇതിൻ്റെ പല സൈസിലും നമുക്ക് കിട്ടും. അതെ, പല സൈസിലും അത് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ നോവ ടൈൽ എന്ന് പറഞ്ഞ പ്രൊഫൈൽ. ഓ, ഇത് നോവ ടൈലാണ്. നമ്മൾ ആദ്യം കണ്ടത് ഗ്രാൻഡ് ടൈൽ ആണെങ്കിൽ ഇത് നോവ ടൈൽ. ഇതാണ് ഞാൻ പറഞ്ഞത് ചൈനീസ് ഓടിൻ്റെ മോഡലിലെ ചെറിയ ടൈൽ ഡിസൈനിൽ വരുന്നതാണ് നോവ ടൈൽ എന്ന് പറയുന്ന പ്രൊഫൈൽ. അതായത് എനിക്ക് തോന്നുന്ന അതിനൊരു പേര് ജാസ്പർ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അതിന്, ആ ഓടിന്. ആ ഒരു സ്റ്റൈലിലാണ് ഇത് പോയിരിക്കുന്നത്. ഇതും കളേഴ്സ് വല്ലതും അവൈലബിൾ ആണോ? അതെ, ഇത് നമുക്കിപ്പോൾ കളേഴ്സ് ഞാൻ പറഞ്ഞ 80+ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഏതിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പല ഡിസൈൻസിൽ പല പെയിൻറ്റ് കോട്ടിങ്ങിൽ നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് കോയിൽ ഫോമിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് കോയിൽ ഫോമിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓർഡറിനനുസരിച്ച് നമ്മളിത് ചെയ്തു കൊടുക്കും. അതെ, ചെയ്തു കൊടുക്കും. ഇതിൻ്റെയൊക്കെ മാറ്റ് ഫിനിഷ് അവൈലബിൾ ആണോ? അത് നമുക്ക് മാറ്റ് ഫിനിഷിൽ വരുന്നത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് 5 colors ഉണ്ട്. ഓ ഓ ഓ, അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു സോളിഡ് കളർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഫയർ റെഡ്, പിന്നെ മഡ് യെല്ലോ, ക്ലൗഡ് ഗ്രേ, പിന്നെ ബ്രോൺസ് മഡ്. അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം മാറ്റ് ഫിനിഷിൽ വരുന്ന. ഓക്കെ, ഇതിൻ്റെ പർലിംഗ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് എത്രമാത്രം കീപ്പ് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ഞാൻ പറഞ്ഞ രണ്ട് ടൈൽ പ്രൊഫൈൽസ് ഉണ്ട്, നോവ ടൈലും ഗ്രാൻഡ് ടൈലും. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ഒരു ടൈലിൻ്റെ ഡിസ്റ്റൻസ് വെച്ചാൽ ഏകദേശം 30 cm ആണ് വരുന്നത്.
അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ് ടു 45 സെൻറ്റിമീറ്റർ വരെ പർലിംഗ് ഡിസ്റ്റൻസ് കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ ആക്ച്വലി ഒരു 30 സെൻറ്റിമീറ്റർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് കാരണം കൂടുതൽ ഫിനിഷിങ്ങിനും പിന്നെ സപ്പോർട്ടിനും ഏറ്റവും ബെസ്റ്റ് അതെ 30 സെൻറ്റിമീറ്റർ കൊടുക്കുന്നതാണ്. അതേപോലെ ഇതിൻ്റെ സ്ലോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നതാണ്. കാരണം അത് ചോദിക്കാൻ വന്നതിന് ഒരു റീസൺ ഉണ്ട്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹം സ്ലോ ഇത് ഫ്ലാറ്റാക്കിയിട്ടു, ഈ പ്രൊഡക്റ്റ് അല്ല വേറൊരു പ്രൊഡക്റ്റ് ഷീറ്റ് എടുത്ത് ഫ്ലാറ്റ് റൂഫ് പോലെ ഇട്ടു. അതിനുശേഷം പുള്ളി പറഞ്ഞു എന്നുവെച്ചാൽ അതിൻ്റെ മുകളിൽ വെള്ളം കെട്ടിക്കിടന്ന് പിന്നെ തുരുമ്പായി, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം, ഇതിൻ്റെ സ്ലോപ്പ് എത്രമാത്രം കൊടുക്കണം എന്നുള്ളതാണ്. അതായത് ഫ്ലാറ്റായിട്ട് ചെയ്യാമോ, സ്ലോപ്പ് എത്ര കൊടുക്കണം? നോർമലി നമ്മൾ റൂഫിങ്സ് എല്ലാം നമ്മൾ ഒരു മിനിമം സ്ലോപ്പ് കൊടുക്കണം എന്നുള്ളതാണ്. ഓ, ഫ്ലാറ്റ് ഉപയോഗിക്കരുത് തന്നെയാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫ്ലാറ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഉപയോഗിക്കുമ്പോൾ നോർമലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെള്ളം നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന വേറെ പ്രശ്നങ്ങൾ, സെഡിമെന്റേഷനും പിന്നെ അതിന് ശേഷം പിന്നെ അതിൽ പൂപ്പല് പായല് പിന്നെ അതിൽ ചെളി അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ റൂഫിങ്. ചെയ്യുന്നതാണ് ഒരു വീടിൻ്റെ രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന്, വീടിൻ്റെ ഭംഗി ഉണ്ടാവണം, രണ്ട് പ്രൊട്ടക്ഷൻ. ഇത് രണ്ടുമാണ്. അത് രണ്ടും എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഫ്ലാറ്റ് റൂഫ് പരമാവധി നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, അഡ്വൈസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. അതെ അതെ. ഇനി അടുത്തത്, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ട, അതായത് ഇതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിലോട്ടൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഒന്ന് അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത് നമുക്ക് അലുമിനിയത്തിൻ്റെ റൂഫിംഗ് ഷീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണ കോമൺ മാൻ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം അല്ലേ, അതെ, ഇത് വളയും, ഇത് സ്ട്രോങ് അല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അതെ അതെ. ആക്ച്വലി നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു പ്രത്യേകത ഇത് ലൈറ്റ് വെയ്റ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ള നിലയിൽ ആളുകൾ പറയുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി. അലുമിനിയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ഒരു വിധമുണ്ട്. അത് പ്രോപ്പർലി ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂഫിംഗ് അലുമിനിയം റൂഫിംഗ് ഷീറ്റിൽ യാതൊരുവിധ പ്രോബ്ലവും ഉണ്ടാവില്ല. ഇത് കെയർലെസ് ആയിട്ട് യൂസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം വരുന്ന പ്രോബ്ലംസിനെയാണ് ഇതിന് ആളുകൾ അതിന് സ്ട്രെങ്ത് ഇല്ല അല്ലെങ്കിൽ ഇത് ബെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് സാധാരണ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്ക്രൂ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന സ്ക്രൂ വേണം എന്നുണ്ടോ? നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിന് Class 3 screw യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, Class 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 hours സോൾട്ട് സ്പ്രേ ടെസ്റ്റ് പാസ്സായിട്ടുള്ള മെറ്റീരിയലാണ് Class 3 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. സ്ക്രൂ കൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഒരൊറ്റ കാര്യം, ഞാൻ ഇപ്പോൾ സോൾട്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഓർത്ത് ഇതിനകത്ത് തരാൻ പോണ ഒരു കമൻ്റ് ഉണ്ട്. ഞങ്ങളുടെ വീട് ആലപ്പുഴ ബീച്ച് സൈഡിലാണ്, അവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. 100%. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലുമിനിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത് ഒരിക്കലും തുരുമ്പെടുക്കില്ല എന്ന് പറയുമെങ്കിൽ തന്നെ നമുക്ക്, പക്ഷേ ഇത് നമ്മൾ രണ്ട് ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അലുമിനിയത്തിൽ 3105 ഉം 5052 എന്ന് പറയുന്ന ഗ്രേഡാണ്. 3105 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രേഡാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒറാലിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ 5052 എന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ ഗ്രേഡ് അവൈലബിൾ ആയിട്ടുള്ള ഏക ബ്രാൻഡ് ഒറാലിയം എന്നുള്ളതാണ്. അതിൽ മെറൈൻ ഗ്രേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഇത് മോർ ദാൻ 3% മെഗ്നീഷ്യം വരുന്നതുകൊണ്ട് നമുക്ക് സലൈനിറ്റി, ഈ ഉപ്പ് കാറ്റ് ലവണാംശത്തിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് കഴിവുണ്ടാകും. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കടലിനോട് വളരെ പ്രോക്സിമിറ്റിയുള്ള പ്രദേശത്ത് നമ്മൾ 5052 ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ 3105 യൂസ് ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമൊന്നും വരുന്നില്ല. ഓക്കെ, ഒരു സാധാരണക്കാരൻ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്ക്, എങ്ങനെയാണ് അവൈലബിലിറ്റി എന്നുള്ളതെന്ന് പറഞ്ഞാൽ? നമുക്ക് കേരളത്തിൽ ഉടനീളം നമുക്ക് നമ്മുടെ സ്റ്റോക്കിസ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, കാസർഗോഡ് തൊട്ട് നമുക്ക് ട്രിവാൻഡ്രം എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരാളിയത്തിന് കൊടുക്കുന്ന വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മളുടെ സെയിൽസ് ഓഫീസേഴ്സ് അവൈലബിൾ ആണെന്നുള്ളത്. ഓ, അവരോട് അഡ്വൈസ് ചോദിക്കാം. 100% നമുക്കത്, എന്തെങ്കിലും ഒരു സർവീസ് നമുക്ക് റിക്വയർമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരാളവിടെ എത്താനും അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഹെൽപ്പിനുമായിട്ടുള്ള ആളുകൾ നമുക്ക് അവൈലബിളാണ്. അതെ, നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത്. നോർമലി എനിക്ക് വന്ന പാൻ ഇന്ത്യൻ ആയിട്ട് ചെയ്യുന്ന ഒരു ഫേം കൂടിയാണ്. അതെ അല്ലേ? അതെ അതെ. നമുക്കിപ്പോൾ മഹാരാഷ്ട്ര, ഗോവ, വെസ്റ്റ് ബംഗാൾ, ഗുജറാത്ത് ഇവ ഈ പ്രദേശങ്ങളിലെല്ലാം, ആസാം, ഇവിടെയെല്ലാം നമുക്ക് ഓൾറെഡി ഒറാലിയത്തിൻ്റെ പ്രസൻസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് തന്നെ ഉണ്ട്. നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അല്ലെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്? അതെ അല്ലേ? അതെ, പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കേരളത്തിലുണ്ട്.
അതേപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് നമുക്ക് കേരളത്തിലെ ഒരു മൂന്നാല് സ്ഥലത്ത് നമുക്ക് പാലക്കാടുണ്ട്, കോഴിക്കോടുണ്ട്, എറണാകുളത്തുണ്ട്. നമ്മൾ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട്, കളർ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതെ, പിന്നെ അതിനകത്ത് തുരുമ്പിൻ്റെ പ്രശ്നം, അതുപോലെ ചൂടിൻ്റെ ഇഷ്യൂ, ഇതൊക്കെയാണ് ബേസിക്കായിട്ടൊരു ഒരു സാധാരണക്കാരൻ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നമുക്ക് അലൂമിനിയം ഷീറ്റിലൂടെ. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട സംഗതി അലൂമിനിയം എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ നമ്മുടെ ഒറാലിയം അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അതിനൊപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഉദ്ദേശിക്കുകയും താങ്ക് യു സോ മച്ച്. നമസ്കാരം. താങ്ക് യു. ഏത് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി, അവരുടെ സർവീസ്, അവരുടെ അവൈലബിലിറ്റി എന്നത് അറിഞ്ഞ് എടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഓറിയൻ്റൽ മെറ്റൽസിൻ്റെ ഓഫീസിലാണ്. ഒറാലിയം എന്ന് പറയുന്ന അവരുടെ ഒരു ബ്രാൻഡാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള വീഡിയോസ് വരും, അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയും പരിഗണിക്കുക, ലൈക്കും ഷെയർ ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റ് ഇടുക. മറ്റൊരു മികച്ച വീഡിയോയും ഞാൻ വേണ്ടി എത്തും. അതൊരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ ഇന്ത്യ.